ഇതിലെന്ന് വെച്ചാല് നമ്മള് ഓരോ പർപ്പസ് അനുസരിച്ച് ഈ ഹുക്ക് മാറ്റിയിടാം. അപ്പൊ ലേഡീസിന്റെ ഒരു ഹെവി കളക്ഷൻ തന്നെ ഉണ്ട് ഇപ്പൊ ഇവിടെ. എല്ലാ ലേഡീസും കുറെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവമായത് നിപ്പിൾ കൺസീലർ. കൺസീലർ അവൈലബിൾ ആണ്. ഇതിന്റെ തന്നെ സിലിക്കണിന്റെ തന്നെ ഇത് ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെവി ഐറ്റം ആണ് ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതുണ്ട് നമ്പർ ലോക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഭയങ്കര സീക്രട്ട് ഐറ്റം ആണ്. ബിനിയൻ ടൈപ്പ് ആണെങ്കിലും അതുണ്ട്. ഇതെല്ലാം മെറ്റേണിറ്റി അല്ലേ. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് തിരുവല്ലയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ മിക്കപ്പോഴും കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഷോപ്പൊക്കെ കാണിക്കുന്നു എന്നുള്ള പരാതിയൊക്കെ ഇതോടുകൂടി ഞാൻ തീർക്കുകയാണ് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവല്ല കല്യാൺ സിൽക്ക് ഇല്ലേ, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു ദീപ ടവർ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. മൈ ഇന്നർ വേൾഡ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ഷോപ്പിന്റെ ഓണർ ആണ് കേട്ടോ അനീത് എന്നാണ് ഈ ചേച്ചിയുടെ പേര്. അനീത് അല്ലേ, ഓക്കെ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരല്ലേ. എല്ലാ റേഞ്ചിനും പറ്റുന്ന ഇന്നർ വിയർ നമുക്ക് ലേഡീസിന് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് മീഡിയം റേഞ്ചിലാണെങ്കിലും എക്കണോമി റേഞ്ചിലാണെങ്കിലും പ്രീമിയം റേഞ്ചിലാണെന്നുണ്ടെങ്കിലും കുറേ കളക്ഷൻ ഉണ്ട് അണ്ടർവിയറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെ. ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡും ഉണ്ട് ഇന്നർ വിയറിൽ. ഇതിൽ പ്രീമിയം ബ്രാൻഡായിട്ട് വരുന്നത് എനാമർ ഉണ്ട്, വാൻവൂസൻ ഉണ്ട്, ജോക്കി ഉണ്ട്, അമാൻഡ ഉണ്ട്, സോയി ഉണ്ട്. ടോട്ടൽ ഇപ്പോൾ എത്ര ബ്രാൻഡ് ഉണ്ട്? ടോട്ടൽ ഒരു 30+ ബ്രാൻഡ്സ് ഉണ്ട് ഇവിടെ. ഒരു മീഡിയം റേഞ്ച് ആയിട്ട് വരുന്നത് ട്രൈലോ ബ്ലോസം, വി സ്റ്റാർ, അതെല്ലാം ഉണ്ട്. അല്ലാതെ എക്കണോമി റേഞ്ചും ഉണ്ട്. സ്റ്റാർട്ടിംഗ് എത്ര? 60 ഇത് വരുമ്പം വി സ്റ്റാറിന് വരും. റൗണ്ട് സ്റ്റിച്ചിൽ തന്നെ സെന്റർ ഇലാസ്റ്റിക് വരും. ഇവിടെ സ്ട്രാപ്പ് ഇലാസ്റ്റിക്. ഇത് വൺ ലെയർ മെറ്റീരിയൽ ഉള്ളൂ. ഇത് ഡബിൾ ലെയർ മെറ്റീരിയൽ വരും. സെയിം സെന്റർ ഇലാസ്റ്റിക്കും സ്ട്രാപ്പ് ഇലാസ്റ്റിക്കും. സ്ട്രാപ്പ് ഇലാസ്റ്റിക് തന്നെ വരും. കോട്ടൺ, ഫുൾ കോട്ടൺ. സെന്ററിൽ ഇലാസ്റ്റിക് ഇല്ല. ഓക്കെ. റൗണ്ടിൽ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലേ. ഇത് പാഡഡ് ആണ് വരുന്നത്. പാഡഡിൽ തന്നെ പല കളേഴ്സ് ഉണ്ട്, പ്രിന്റഡ് ഉണ്ട്, വയേർഡ് ആൻഡ് പാഡഡ് വരുന്നു. ഓക്കെ ഓക്കെ. ഇതങ്ങനെ കുറെ കളക്ഷൻ ഉണ്ട് അല്ലേ. എന്റെ സ്റ്റാർട്ടിംഗ് എത്ര പേര്? 320 ആണ്. 320 ആണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടോ അല്ലേ. ഓക്കെ ഓക്കെ. ഇവിടെ നോർമൽ മാത്രമല്ല കേട്ടോ, ഇവിടെ പ്രീമിയം പ്രൊഡക്റ്റും ഉണ്ട്. അമാൻഡയും വാൻ ഹുസൈനും ജോക്കി എന്നെയും അങ്ങനെ എല്ലാത്തിന്റെയും ഉണ്ട് അല്ലേ. ഇതിന്റെ പ്രിന്റഡും ഉണ്ട്, പ്രിന്റഡും ഉണ്ട്, പ്ലെയിനും ഉണ്ട്, പ്ലെയിനും ഉണ്ട്, പാഡഡും ഉണ്ട്, റെഗുലർ. ഓ, അപ്പൊ ഇതിന്റെയൊക്കെ എല്ലാ കപ്പ് സൈസും അവൈലബിൾ ആണോ? അതെ അതെ, നമ്മള് എ കപ്പ് സൈസ് തൊട്ട് ജെ കപ്പ് സൈസ് വരെ ഉണ്ട്. സൈസ് നമ്മള് 28 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 56D വരെ ഉണ്ട് നമ്മുടെ. ഏത് ബ്രാഞ്ച്? 56D ഇപ്പൊ ട്രയലോ എന്ന് പറയുന്നത്. ഇതാണ് 36 ജെ കപ്പ് സൈസ്. കപ്പ് സൈസ് പൊതുവേ നമ്മൾ റെഗുലർ എന്ന് പറഞ്ഞാൽ ബി കപ്പ് സൈസ് ആണ്. അതിന്റെ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ജെ വരെ ഉണ്ട്. ട്രയലോ ഉണ്ട് അല്ലേ. എ കപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കപ്പ് സൈസ്. അതിപ്പം ജോക്കിയിലും ഉണ്ട്, അല്ലാതെ ഏഞ്ചൽ ഫോമിലും ഉണ്ട്, കോട്ടണിലും ബനിയനിലും ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രാടെ ഒരു ഇതുണ്ട്. ഇത് ഏത് പേഷ്യൻസിനൊക്കെ? ഇത് നമ്മള് ബ്രസ്റ്റ് റിമൂവ് ചെയ്തവർക്ക് വേണ്ടിട്ട്, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിട്ട്. അപ്പൊ ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള അല്ലേ, അവർക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രായം ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. അപ്പം അത് നമുക്ക് ഇത് ഇൻസെർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എവിടെയാണ് ആവശ്യം വെച്ചാൽ അവിടെ ഇൻസെർട്ട് ചെയ്യാം അല്ലേ. ഇപ്പൊ രണ്ടും റിമൂവ് ചെയ്തവർക്കാണെങ്കിൽ നമ്മള് നമ്മളോട് പറഞ്ഞാല് പ്രത്യേകം ഓർഡർ ചെയ്ത് വരുത്തി കൊടുക്കും. രണ്ട് സൈഡിലും തിക് പാഡഡ് ആയിട്ട് കോട്ടനും ആണ് അല്ലേ. ഇതിന്റെ റേറ്റ് അപ്പൊ എത്ര വരാ? ഇത് വരുമ്പോ ആ ഒരു 325 ആ റേഞ്ച് വരും. പാഡിന് തന്നെ നോർമലി റേഞ്ച് കൂടുതലാ വരുന്നത്, 300. അപ്പം പാഡും ബ്രായും കൂടെ 325 ആ ഒരു റേഞ്ചിലാണ്. ഏത് സൈസിലും അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 325 ആണ്, കോട്ടനും ആണ് അല്ലേ. അപ്പം ഇൻ കേസ് ഇപ്പൊ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കും. ഓക്കെ, അത് നല്ല കാര്യം. ട്രയലോടെ ആണ് അല്ലേ. ഇത് സ്പോർട്സ് ബ്രാ ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 999 ആണ് റേറ്റ് വരിക. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാം. ഇതിലെന്ന് വെച്ചാല് നമ്മള് ഓരോ പർപ്പസ് അനുസരിച്ച് ഈ ഹുക്ക് മാറ്റിയിടാം. ഓക്കെ ഓക്കെ. ഇതിപ്പം ആദ്യം ഹൈ ഇമ്പാക്ടിൽ കിടക്കുന്നത്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടാൻ പറ്റുന്നതാണല്ലേ മേലിലേക്ക്. ഇതിപ്പം ഫസ്റ്റിലിട്ടാല് ഹൈ ഇമ്പാക്ട് വരും. ജോഗിങ് അങ്ങനെ ഉള്ളത് വരുമ്പോഴത്തേക്കും ജമ്പിങ്ങും സുംബായും ഇവിടെ. ഇത് മീഡിയം ആയിട്ട് വരുന്നത്. ഇപ്പം ജിമ്മില് നോർമൽ ഇത് സൈക്ലിങ്ങും അങ്ങനെ ഉള്ളതിന് ഇത് ഉപയോഗിക്കാം. ഇത് ലോ ഇമ്പാക്ട്, ഇപ്പം യോഗ മെഡിറ്റേഷൻ അങ്ങനെ ഉള്ളത്. ഇതോടെ പ്രാവാഷ് ബാഗും ഉണ്ട്. നമ്മളിത് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഹുക്കിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. കൊളുത്തായിരിക്കാൻ വേണ്ടിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്താൽ മതി. ഹൈ ഇമ്പാക്ടിൽ വരുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ ഇതാണ് വരുന്നത്. ബാക്കി നമ്മൾ റെഗുലർ ആയിട്ട് വരുന്ന എല്ലാം ലോയും മീഡിയം ഇമ്പാക്ട് ഉള്ള ഇതാണ്. അതിൽ തന്നെ പാഡഡ് ആയിട്ടുള്ള സ്പോർട്സ് ബ്രാൻഡ് ഉണ്ട്, റെഗുലർ ആയിട്ടുള്ള സ്പോർട്സ് ബ്രാൻഡ്. പിന്നെ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ബിഗിനേഴ്സ് ബ്രായും ഉണ്ട്. സ്പോർട്സ് ബ്രാ റേഞ്ച് അല്ല, സ്പോർട്സ് ബ്രാ പോലത്തെ താഴെ മാത്രം ഒരു സപ്പോർട്ട് വരുന്നത്.
അപ്പൊ ബിഗിനേഴ്സിനുള്ള എല്ലാം അപ്പൊ ലേഡീസിന്റെ ഒരു ഹെവി കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ഇവിടെ. നമുക്ക് വെഡിങ് ഗൗണിന് വേണ്ടിട്ട് മൾട്ടി പർപ്പസിൽ ഉപയോഗിക്കാവുന്ന ബ്രാൻഡ്, മൾട്ടി വേ ആയിട്ട് ഉപയോഗിക്കാവുന്ന. ഇത് 5 മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇത് സ്ട്രാപ്പ് ഇട്ടിട്ട് യൂസ് ചെയ്യാം, സ്ട്രാപ്ലെസ് ആയിട്ട് വെക്കാം, ബാക്ക്ലെസ് ആയിട്ടും, ക്രോസ് ചെയ്തിട്ടുള്ള. ഇതിനകത്തൊരു സിലിക്കൺ ഉള്ളതുകൊണ്ട് സപ്പോർട്ടായിട്ട് സ്ട്രാപ്ലെസ് ആയിട്ട് നിൽക്കുന്നതിന് സപ്പോർട്ടായിട്ട് സ്ട്രാപ്പ് വേണ്ട, സ്ട്രാപ്പ് റിമൂവ് ചെയ്യാം. 5 മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്ക്ലെസ് ആയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലാത്തതാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പം നമ്മൾ ബ്രോഡ് നെക്ക് ആയിട്ടുള്ള ഡ്രസ് ആണെങ്കിൽ ഈ ഹുക്ക് തന്നെ ഇങ്ങോട്ട് മാറ്റിയിടും. പൈഡും ലൈറ്റ് പാഡും ആണ്. ഏതെങ്കിലും ഒന്ന് ഇത് യൂസ് ചെയ്താൽ മതി. ഏതാണ് നമുക്ക് ആവശ്യം വെച്ചാൽ അത് വെച്ചാൽ മതി അല്ലേ. ക്രോസ് ആയിട്ട് വിടാം, ഇതാണെങ്കിൽ ഹോൾട്ടർ നെക്ക് ആയിട്ട് വിടാം. ഇതിന്റെ തന്നെ വേറൊന്നുണ്ട്, സെയിം തന്നെ, പാഡഡ് അല്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ഇതും അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് സൈഡിൽ നിന്നും വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് തന്നെ കപ്പ് സൈസും അവൈലബിൾ ആണ്, ബി ഉണ്ട്, സി ഉണ്ട്. ഇത് നമുക്ക് ഈ രണ്ട് സൈഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഇത് കൊള്ളാട്ടോ. ഇത് 790 ആണ് റേറ്റ് വരുന്നത്. ഇത് നമുക്ക് അല്ലാതെ ആണെങ്കിലും ഇങ്ങനെ ഇടാം അല്ലെ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് അത് ഇടാം. ഓക്കെ, ഇതും അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ ആണ്. ഇതൊക്കെ അപ്പൊ സ്റ്റാർട്ടിങ് ഏത് സൈസിന് മുതൽ അവൈലബിൾ ആണ്? 32 തൊട്ടുണ്ട്, 32 സൈസ് മുതലുണ്ട്. അപ്പൊ ഗൗൺ ഒക്കെ ഇടുന്നവർ കുറച്ചുകൂടെ ഇതായിരിക്കും അല്ലേ. ഇങ്ങനെ വെഡിങ് ഗൗണിനൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ തന്നെ ഇടാം. എല്ലാ ലേഡീസും കുറെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവം. ഇത് നമ്മളുടെ എക്കണോമി റേഞ്ചിൽ വരുന്നത്, അതായത് നമ്മള് വലിയ കപ്പ് സൈസ് പൊതുവെ 300 എബോവ് ആണ്, അതായത് 210 കൂടുതലും 300 എബോവ് ആണ് വരുന്നത്. ഇത് നമ്മൾ അതിൽ തന്നെ ഈ കപ്പ് ഒക്കെ 210 വരുന്നുള്ളൂ, 210 വരുന്നുള്ളൂ. റൈറ്റ്. ഈ കപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ കപ്പ് സൈസ് ഈ കപ്പ്, ഈ കപ്പ്, ഈ കപ്പ് സൈസ് സി ഡി എല്ലാം നോർമലി വരുമ്പോൾ റേഞ്ച് കൂടില്ല. കപ്പ് സൈസ് കൂടുന്തോറും റേറ്റ് കൂടും. ഇതിൽ വരുമ്പോഴത്തേക്ക് എക്കണോമി റേഞ്ചിൽ വരുന്നു. ആ, ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ. ഇതുണ്ടോ, മെറ്റേണിറ്റി സാനിറ്ററി പാഡ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇതിന്റെ അപ്പൊ പ്രത്യേകത എന്താ? ഇത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഫസ്റ്റ് വീക്ക് ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് വീക്കിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇത് തിക്ക് പാഡാണ്. നമ്മൾ ഓർഡിനറി ആയിട്ടുള്ള സാനിറ്ററി പാഡ് 80 ml അബ്സോർബ് ചെയ്തു. ഇതാകുമ്പോൾ 850 ml വരും. ഫസ്റ്റ് വീക്ക് കഴിയുമ്പോഴത്തേക്കും ഫ്ലോ കുറയുന്നതനുസരിച്ച് ഇത് യൂസ് ചെയ്യാം. ഇത് വരുമ്പോഴത്തേക്കും 450 ml, അതിന്റെ ഹാഫ് അബ്സോർബ് ചെയ്യും. ഇതപ്പം 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് 5 എണ്ണത്തിന് റേറ്റ് വരുന്നത് 172 ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 147 ആണ്. പിന്നെ ഇത് മിൽക്ക് ഫീഡിംഗ് മിൽക്ക് ലീക്ക് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് പേരാ ഉള്ളത് ഒരു പാക്കിൽ, 140 രൂപ അത്രേ വരുള്ളൂ. ഇതിനപ്പൊക്കെ എങ്ങനെയാ, ഡിസ്കൗണ്ട് ഉണ്ടോ? നമ്മളെ എല്ലാ ഐറ്റത്തിലും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ MRP ഉള്ള ഐറ്റംസ് ആണ്, എല്ലാ MRP നമ്മൾ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതുണ്ട്, ഫുൾ ആയിട്ടുള്ള ഷേപ്പ് വിയർ ആണ് കേട്ടോ, ഡെർമാ വിയറിന്റെ ആണ്, എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. ഇത് റേറ്റ് വരുന്നത് 1910 ആ വരാ കേട്ടോ. ഇത് വരുമ്പോ മിനി ഷേപ്പിന്റെ തന്നെ 2 വർഷം. ഇതിപ്പോ സാരി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ടമ്മി വേണ്ട, താഴോട്ടുള്ള പോർഷൻ മതി. ഇത് അതിന്റെ തന്നെ അല്ലേ. സാരിക്കാണെങ്കിലും സൽവാറിനാണെങ്കിലും ഫുള്ളും അങ്ങനെ ഷേപ്പ് ഇടാൻ വേണമെങ്കിൽ അതുണ്ട് അല്ലേ. മിനിമൈസർ പോലത്തെ ബ്രായും ഉണ്ട് ഷേപ്പ് വെയറിൽ തന്നെ. മിനിമൈസറും ഉണ്ട് കേട്ടോ, ലോവർ പോർഷൻ മാത്രം ട്രിം ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് എത്ര സൈസ് വരെ അവൈലബിൾ ആണ്? ഇതെല്ലാം 2XL വരെ ഉണ്ട്. 2XL വരെ ഉണ്ട്. ചില പാറ്റേൺസ് 3XL ഉണ്ട്. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ലേഡീസിന്റെ നമുക്ക് ആ ഒരു ഇത് കീപ്പ് ചെയ്തോണ്ട് തന്നെ നമുക്ക് ഇവിടെ ട്രയൽ റൂമും ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ട്രയൽ ചെയ്ത് നോക്കാം. ഇപ്പൊ ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും പല ടൈപ്പ് ആയിരിക്കും. മിക്കവർക്കും കപ്പ് സൈസിനെ പറ്റി അറിയത്തില്ല. കപ്പ് സൈസ് നോക്കാനായിട്ട് പല ബ്രാൻഡിനെ വരുമ്പോഴത്തേക്കും സൈസിന് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഓരോരുത്തരുടെയും ബോഡി ഷേപ്പ് വ്യത്യാസമല്ല, യൂണീക്ക് ആയിട്ടുള്ള. അപ്പൊ അതനുസരിച്ച് ഇത് ബ്രൈഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ. ലേഡീസിന് വേണ്ടിട്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ സാഗായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ടർ ഉണ്ട്. ഇതും റേറ്റ് എത്ര ആയിട്ട് വരെ? 480 ആ വരാ. എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അത് സിലിക്കിന്റെ ബ്രായാട്ടോ വരാ. ഇത് നമുക്ക് മോഡലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഊരിമാറ്റാണ് അല്ലേ, സെപ്പറേറ്റ് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ നിപ്പിൾ കൺസീലർ, കൺസീലർ അവൈലബിൾ ആണ്. ബട്ടക്സ് എൻഹാൻസ്, ഇതിന്റെ തന്നെ സിലിക്കിന്റെ തന്നെ ബട്ടക്സ് എൻഹാൻസ് ചെയ്യുന്നതാണ് അല്ലേ. റീയൂസബിൾ ആണ് ഇതെല്ലാം, വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത് ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണല്ലേ. കണ്ടോ, ഹെവി ഐറ്റംസ് എനിക്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ ഇതുമായിട്ട് പോവാട്ടോ. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെവി ഐറ്റം ആണ് ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതുണ്ടോ, നമ്പർ ലോക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഭയങ്കര സീക്രട്ട് ഐറ്റം ആണ്. ഇത് എത്ര നമ്പർ ലോക്ക് വരുന്നത്? ഓപ്പൺ ആണോ? ഇത് എന്തൊക്കെ ചേച്ചി? എല്ലാ ഐറ്റവും ഉണ്ട്, ഓരോ ടൈപ്പ് ആയിട്ടുണ്ട്. റോബ് ഉണ്ട്, ഇതുണ്ടോ, ചെരുപ്പ് ഒരു ഉണ്ട്,
ഹണിമൂൺ പാക്കേജ് അങ്ങനെ ഷോർട്സ് ആയിട്ടുണ്ട്, ഫുൾ ലെങ്ത് ആയിട്ടുണ്ട്, 3/4 ആയിട്ടുണ്ട്. ഇത് പിന്നെ ബിക്കിനി, ഇത് രണ്ടും കൂടെ വരുന്നത്. ഇത് ബിക്കിനി ടൈപ്പ്, പിന്നെ ഇത് അതിന്റെ ഷോർട്ട്. ഇത് വരുമ്പോ 3/4 ഒരു 3/4 ഇതും ഉണ്ടല്ലേ, റോബ് ഉള്ള ടൈപ്പ്. ഓക്കെ, ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സംഭവം. ഇതിന്റെ റേറ്റ് 3000 അത് വരും അല്ലേ. ഇതിന്റെ പല കളർ ഷെയ്ഡ് ഉണ്ടോ? ഉണ്ട്. മാരേജിനൊക്കെ റെഡി ആവുന്നവര്, പിന്നെ ഹണിമൂൺ ഒക്കെ റെഡി ആവുന്നവർക്ക് വലിയൊരു ഹെവി പാക്കേജ് തന്നെ സംഭവമുണ്ട്. അതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. പിന്നെ അതിന്റെ നോർമൽ ആയിട്ടുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 2 പീസും 4 പീസും ഒക്കെ ഉണ്ട് അല്ലെ. ഇതിന്റെ റേറ്റ് വരുന്നത് 649 ആണ് കേട്ടോ. അതിന്റെ കുറെ കളക്ഷൻ ഉണ്ട് അല്ലെ. പിന്നെ സാരിയുടെ ഷേപ്പ് ഇയർ ഉണ്ട് കേട്ടോ. അപ്പം അത് കിട്ടുന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 790 വരാ, അതും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിന്റെ കുറെ കളക്ഷൻ ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ കുറേ മെറ്റേണിറ്റി കളക്ഷൻ ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ കുറച്ച് കളക്ഷൻ ഒക്കെ കാണിച്ചു തരാം. ഇത് ഫുൾ ഗൗൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ സിബ് എവിടെ വെച്ച് വരുന്നത്? ഇങ്ങനെ വരും സിബ്. ഓക്കെ, ഇതുണ്ടോ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് ഇതിന്റെ സിബ് ഇങ്ങനെ വരുന്നത്. ഇത് വെർട്ടിക്കൽ എന്ന് പറഞ്ഞതിന്റെ കാര്യം വേറെ ഹൊറിസോണ്ടിലും ഉണ്ട് അല്ലേ. ഷോർട്ട് ആണോ വരിക? ഷോർട്ട് ഉണ്ട്, അല്ലാത്തതിലും ഉണ്ട്. ഇതുണ്ടോ ഹൊറിസോണ്ടില് സിബ് ആണെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനത്തെ സിബ് ഉള്ളതും ഗൗൺ ടൈപ്പ് ഉണ്ട് അല്ലേ. പിന്നെ നോർമൽ അങ്ങനത്തെ ഉണ്ട്. ഇവിടെ കുറെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ കോട്ടൺ വേണ്ടവർക്ക് കോട്ടണേ പ്രിഫർ ചെയ്യാം, അല്ലാത്തതൊക്കെ ആണെങ്കിലും ഉണ്ട് അല്ലേ. ബനിയൻ ടൈപ്പ് ആണെങ്കിലും അതുണ്ട്. ഇതെല്ലാം മെറ്റേണിറ്റി അല്ലേ. ഇത് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡിംഗ് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ നല്ല കംഫർട്ടായിട്ട് കിടക്കുകയും ചെയ്യും അല്ലേ. ഇത് സൈസ് അനുസരിച്ച്, ഇപ്പം മറ്റേണിറ്റി ആകുമ്പോൾ ഓരോ മാസം അനുസരിച്ചിട്ട് വയറ് വലുതാണ്. അപ്പൊ ഇവിടെ ചുരുക്കുണ്ട് ബാക്കിൽ, ഒരു 90% കെട്ടുള്ളതാണ്. ചില പാറ്റേൺ മാത്രമേ ഉള്ളൂ കെട്ടില്ല. ഡെനിമിന്റെ ആണ് കേട്ടോ വരുന്നത്. ഡെനിം പ്രിഫർ ചെയ്യുന്നവർക്ക് സിബ് ഇവിടെ വരുന്നത്. റേറ്റ് വരുന്നത് 1000 something വരും. ഡെനിമിന്റെ തന്നെ അല്ലേ. ഇതിന്റെ റേറ്റ് വരുന്നത് 1000 something ആണ് ഇതിന്റെ റേറ്റ് വരിക. ഇതെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആട്ടോ. പിന്നെ കോട്ടൺ ഒക്കെ ഇല്ലേ. കോട്ടൺ ഉണ്ട്, ഇത് റയോൺ ഉണ്ട്. കോട്ടൺ ഈ യെല്ലോ ആയ വരാ. ഇതുണ്ടോ കുറെ കളക്ഷൻ, പല പല കളേഴ്സിന്റെ ഉണ്ട് കേട്ടോ. കൺസീൽഡ് ആയിട്ടാണ് സിബ് വരുന്നത്. ഓക്കെ, ഇതിൽ ഈ ഒരു ഞൊറിവിന്റെ ഇടയ്ക്കായിട്ട് വരും. അങ്ങനെ കാണത്തില്ല, വിസിബിളും അല്ല അല്ലേ. ഇപ്പം ഓരോ മന്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഉണ്ട്, കാരണം ഇങ്ങനെ കെട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെയൊക്കെ ഇടാം അല്ലേ. ഇതുണ്ടോ മെറ്റേണിറ്റി വിയർ ആണല്ലേ. ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ഷോർട്ട് ആണ് പ്രിഫർ ചെയ്യുന്നത്, കുറച്ചുകൂടി ഇതായിരിക്കും അല്ലേ ബെറ്റർ. ഫുള്ള് ഓപ്പൺ ആണല്ലേ. ഇതിന്റെ റേറ്റ് എത്ര? 450 ആണ്. അതും ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ. ഓക്കെ, ഇതുണ്ട്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന്റെ ആണ് ഇവിടെ എല്ലാം കിടക്കുന്നത് കേട്ടോ. ഇത് പ്യൂർ കോട്ടൺ ആണ്, മീഡിയം തൊട്ട് ഡബിൾ എല്ലാ സൈസും ഉണ്ട്. അപ്പൊ എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഓൺലൈൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലേ. ഓക്കെ, അപ്പം ഓൺലൈൻ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വാട്സാപ്പ് ത്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അല്ലേ. ഓക്കെ, മെറ്റേണിറ്റിയുടെ കുറെ കളക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാ സൈസും അവൈലബിൾ ആണ്, എല്ലാ എക്സൽ വരെ ഉണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഇപ്പോ എങ്ങനെ വരും? 599 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് മെറ്റേണിറ്റി പാന്റീസ് ഉണ്ട്, ഇത് റെഗുലർ നൈറ്റീസ് വരുന്നത്. ഓക്കെ, പാന്റീസ് ഉണ്ട് അല്ലേ, മെറ്റേണിറ്റി പാന്റി. ഇത് വരുമ്പോൾ നൈറ്റിയുടെ തന്നെ നിറ്റഡും ഉണ്ട്, കോട്ടണും ഉണ്ട്. ഓക്കെ, നോർമൽ നൈറ്റി, നോർമൽ റെഗുലർ നൈറ്റി. അപ്പം അത് ഡബിൾ എക്സൽ 3 XL വരെ സൈസ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെ വരും? ഒരു 299 തൊട്ടുണ്ട് റേറ്റ് വരും അല്ലേ. ഇതില് തന്നെ നൈറ്റിയുടെ തന്നെ റെഗുലർ നൈറ്റി, ഇവിടെ ചുരുക്കുള്ള നൈറ്റി ഉണ്ട്, ചുരിദാർ കെട്ടും ഉണ്ട്. ഇത് നൈറ്റ് സൂട്ട് ആണ് വരുന്നത്. നൈറ്റ് സൂട്ട് എന്ന് വെച്ചാൽ റെഗുലർ നൈറ്റ് സൂട്ട് ഉണ്ട്, പിന്നെ മറ്റേണിറ്റിയുടെ നൈറ്റ് സൂട്ട് ഉണ്ട്. ഇത് മറ്റേണിറ്റിയുടെ ഫ്രോക്ക് പോലത്തെ നിറ്റഡ് മെറ്റീരിയൽ, അതായത് ബനിയൻ ക്ലോത്ത് വരുന്നത്. അത് ബനിയൻ ക്ലോത്തിന്റെ തന്നെ നൈറ്റ് സൂട്ട് ആയിട്ടുണ്ട്, പാന്റും ടോപ്പും ആയിട്ടുണ്ട്. ഷോർട്ട് ആണ് അല്ലേ. സിബ് ഉണ്ട് ഹൊറിസോണ്ടൽ. ഇതിന്റെ റേറ്റ് എങ്ങനെ വരിക? 700 ആ റേഞ്ച് ആണ്. ഇതുണ്ടോ നൈറ്റ് സൂട്ട് ആയിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. നൈറ്റി അല്ല, നൈറ്റ് സൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉണ്ട് കേട്ടോ. അതിന്റെ പാന്റ് വരുന്നല്ലേ. ഓക്കെ, പിന്നെ മറ്റേണിറ്റിയുടെ ഫുൾ നൈറ്റി ഉണ്ട്, റെഗുലർ നൈറ്റി. ഇതിന്റെ ഫുൾ ഓപ്പൺ വരും, ഡെലിവറി സിസേറിയൻ അങ്ങനെയുള്ളവർക്ക് 200 ഉണ്ട് അല്ലേ. ഇതുണ്ട്, മെറ്റേണിറ്റി തന്നെയാണ്. കുറെ കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പല കളർ ഷെയ്ഡും ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് 510 ആണ് കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള അല്ലേ. അതിന്റെ സ്റ്റാർട്ടിംഗ് ഒരു 290 തൊട്ടുണ്ട്. ഉണ്ട്, 290 തൊട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു കളക്ഷൻ ഒന്നും കിട്ടത്തില്ല അല്ലേ. ഈ മെറ്റേണിറ്റി, മെറ്റേണിറ്റി കിട്ടാൻ ഷോപ്പുകൾ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ലേഡീസിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട്, ഞങ്ങൾ കണ്ടല്ലോ. നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് തിരുവല്ലയിലാണ് കേട്ടോ. കറക്റ്റ് നമ്മുടെ കല്യാണിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്, ദീപാ ടവറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ടോട്ടൽ 5 branches ഉണ്ട്. കോട്ടയത്തുണ്ട്, തെള്ളകം ഉണ്ട്, ഏറ്റുമാനൂര് അടുത്ത്, പിന്നെ മൂവാറ്റുപുഴ, തൊടുപുഴ ഉണ്ട്. ഞാനും സിസ്റ്റർ ലോയും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ
കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വേറൊരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ രണ്ട് പേര്, ആ സബിത ആര്യ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ദെൻ, ബൈ.